ഒക്ടോബർ 29 വരെ നടക്കുന്ന ബിഷപ്പുമാരുടെ സിനഡിന്റെ 16-ാമത് ജനറൽ അസംബ്ലിയുടെ ആദ്യ സെഷനിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ. ഫ്രാൻസിസ് പാപ്പ അധ്യക്ഷനാകുന്ന സമ്മേളനത്തിൽ 54 സ്ത്രീകൾ ഉൾപ്പെടെ വോട്ടവകാശമുള്ള 364 അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇതാദ്യമായാണ് ബിഷപ്പുമാരുടെ സിനഡിൽ അൽമായർ പങ്കെടുക്കുന്നത്. ഇതോടൊപ്പം ഓരോ ഭൂഖണ്ഡങ്ങളിൽ നിന്നും നിർദ്ദേശിക്കപ്പെട്ട 150 പേരുടെ പട്ടികയിൽ നിന്ന് ഫ്രാൻസിസ് പാപ്പ നിയമിച്ച എക്സ് ഒഫീഷ്യോ അംഗങ്ങളും സിനഡിൽ പങ്കെടുക്കും. കേരളത്തിൽ സീറോ മലബാർ സഭയിൽ നിന്ന് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി, CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത്, ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി, മലങ്കര സഭയിൽ നിന്ന് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാബ, മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾ ഗ്രേഷ്യസ് എന്നിവർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ലിസ്റ്റ് ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും ഒക്ടോബർ വരെ ചില മാറ്റങ്ങളുണ്ടാകുമെന്നും സിനഡ് ജനറൽ സെക്രട്ടറി കർദിനാൾ മരിയോ ഗ്രെച്ച് പറഞ്ഞു. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ പോർച്ചുഗലിലെ ലിസ്ബണിൽ നടക്കുന്ന 37-ാമത് ലോക യുവജന ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി വത്തിക്കാൻ. സ്റ്റാമ്പുകൾ ഓഗസ്റ്റ് 12 വരെ വത്തിക്കാൻ തപാൽ വകുപ്പിൽ നിന്ന് മുദ്ര ചെയ്ത് കിട്ടുമെന്ന് ഇതു സംബന്ധിച്ച വാർത്താക്കുറിപ്പിൽ വത്തിക്കാൻ വ്യക്തമാക്കി. ലോകമെങ്ങുമുള്ള ദശലക്ഷക്കണക്കിന് യുവജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന ലോക യുവജന സമ്മേളനം ആഗോള കത്തോലിക്ക സഭയിലെ സുപ്രധാന സംഭവങ്ങളിലൊന്നാണ്. ഫ്രാൻസിസ് പാപ്പായുടെ സാന്നിധ്യമാണ് ഇത്തവണത്തെ യുവജന സമ്മേളനത്തിന്റെ മുഖ്യ ആകർഷണം. രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനൊരുങ്ങുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ലത്തീൻ സഭ. നേരത്തെ നിയമവിദഗ്ധർ തള്ളിക്കളഞ്ഞ വിഷയം അഭിപ്രായ സമവായത്തിലൂടെയല്ലാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കരുതെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. ഇടക്കൊച്ചിയിൽ നടക്കുന്ന കേരള ലത്തീൻ കത്തോലിക്ക സഭയുടെ ഉന്നത നയരൂപീകരണ സമിതിയായ കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിലാണ് ഈ ആവശ്യം ഉയർന്നത്. KRLCBC പ്രസിഡന്റ് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ബഹുസ്വരതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കുന്നതാവണം ഏത് സിവിൽ കോഡും. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും ഭരണഘടന ഉറപ്പാക്കുന്ന മതസ്വാതന്ത്ര്യവും ഹനിക്കപ്പെടരുത്. സമാനമായ വിഷയമുണ്ടായ സമയത്തെല്ലാം നടപ്പാക്കരുതെന്ന് പറഞ്ഞ നിയമവിദഗ്ധർ തള്ളിക്കളഞ്ഞ വിഷയമാണ് ഏക സിവിൽ കോഡെന്നും ലത്തീൻ സഭ വ്യക്തമാക്കി. മണിപ്പൂരിൽ നടക്കുന്നത് ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ ആസൂത്രിതമായി കരുതിക്കൂട്ടി ചെയ്യുന്ന വംശീയ അതിക്രമമാണെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയു സിഞ്ചനാനിയിൽ. മണിപ്പൂരിലെ സാഹചര്യം ഭീതി ഉയർത്തുന്നതാണെന്നും നാളെ അത് കേരളത്തിലും സംഭവിക്കാമെന്നും ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. വർഗീയതയും ആക്രമണവും കാണുമ്പോൾ നിശബ്ദരായിരുന്നാൽ നമുക്കെതിരെ ആക്രമണം വരുമ്പോൾ ശബ്ദിക്കാൻ ആരുമുണ്ടാവില്ലെന്നും മാർ ഇഞ്ചനാനിയിൽ ഓർമ്മിപ്പിച്ചു. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് MK രാഘവൻ MP നടത്തിയ ഉപവാസ സമരത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മാർ ഇഞ്ചനാനിയിൽ. 2000-ലധികം കുട്ടികളുടെ ജനന രേഖകളിൽ ക്രമക്കേടുണ്ടെന്ന് സർക്കാർ അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് രാജ്യത്ത് ജനന രജിസ്ട്രേഷൻ നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി സ്വാഗതം ചെയ്ത് ദക്ഷിണ കൊറിയൻ കത്തോലിക്ക സഭ. 2015-ഉം 2022-ഉം ഇടയിൽ ജനിച്ച 2123 കുട്ടികളുടെ മാതാപിതാക്കളുടെ വിവരങ്ങൾ കാണാതായതിന്റെ പശ്ചാത്തലത്തിലാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. നിലവിലെ ഫാമിലി റിലേഷൻസ് രജിസ്ട്രേഷൻ നിയമപ്രകാരം ജനന രജിസ്ട്രേഷന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. ആശുപത്രി നവജാത ശിശുവിന്റെ ജനന വിവരങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് റിവ്യൂ ആൻഡ് അസസ്മെന്റ് സർവീസ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ഇവർ ഈ വിവരങ്ങൾ പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കുന്ന രീതിയിലേക്കാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോ എത്തിക്സ് ഡയറക്ടർ ഫാദർ പാർക്ക് യുൻഹോ പുതിയ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. നിക്കരാഗൻ ഏകാധിപത്യം അന്യായമായി തടവിലാക്കിയ മതകൽപ ബിഷപ്പ് റോളണ്ടോ അൽവാരസിനെ സന്ദർശിക്കാനുള്ള തന്റെ അഭ്യർത്ഥന ആവർത്തിച്ച് US കോൺഗ്രസ് അംഗം ക്രിസ് സ്മിത്ത്. അതോടൊപ്പം നിക്കരാഗയിലെ കത്തോലിക്കർക്കെതിരെ നടക്കുന്ന പീഡനം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. ന്യൂജേഴ്സി സംസ്ഥാനത്തിനായുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗമായ സ്മിത്ത് ജയിലിൽ കഴിയുന്ന ബിഷപ്പ് റോളണ്ടോ അൽവാരസിന്റെ സുരക്ഷയിലും ക്ഷേമത്തിലും വളരെയധികം ആശങ്കയുണ്ടെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയതും തിങ്ങി നിറഞ്ഞതുമായ ജയിലുകളിലൊന്നായ ലാ മൊഡലോ ജയിലിലാണ് ബിഷപ്പ് കഴിയുന്നത് എന്നാണ് വിവരം. അതേസമയം ബിഷപ്പിനെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് ഓട്ടോണമസ് അഥവാ സ്വയംഭരണ പദവി നൽകാൻ UGC തീരുമാനം. ഇതോടെ UGC അംഗീകാരം ലഭിക്കുന്ന കേരളത്തിലെ 5-ാമത്തെ എഞ്ചിനീയറിംഗ് കോളേജായി അമൽജ്യോതി മാറി. 2023-24 അധ്യയന വർഷം പ്രാബല്യത്തിൽ വരുന്ന ഓട്ടോണമസ് പദവി 10 വർഷത്തേക്ക് നിലനിൽക്കും. അമൽജ്യോതി കോളേജിന് ദേശീയ തലത്തിൽ വലിയ നിലവാരമുണ്ടെന്ന് വ്യക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് UGC കോളേജിന് ഈ പദവി നൽകിയത്. വിദ്യാർത്ഥിനിയുടെ മരണത്തെ തുടർന്ന് അടുത്തിടെ കോളേജിന് നേരെ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം YouTube ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.